റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏറ്റുമാനൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടന്നു. നഗരസഭയിലും റെസിഡൻസ് അസോസിയേഷനുകളിലും വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഭാരതത്തിന്റെ 75-ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഏറ്റുമാനൂരിൽ നടന്നത്. ഏറ്റുമാനൂർ നഗരസഭാ മന്ദിരത്തിന് മുന്നിൽ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് ദേശീയ പതാക ഉയർത്തി. കൗൺസിലർമാരായ ES ബിജു, സുരേഷ് വടക്കേടം, വിജി ഫ്രാൻസിസ്, അജിത ഷാജി, ബിബീഷ്, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കുചേർന്നു. നഗരസഭാ അധ്യക്ഷ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തിനും ഈ ഭരണഘടനയിലും സംരക്ഷിച്ച് എല്ലാ കാര്യത്തിലും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് ഓരോ ജനങ്ങൾക്കും ഓരോ ഭാരതീയനും കടമയുണ്ട്. നല്ല ഒരു ശുദ്ധിതാണ്, ഏറ്റവും നല്ല ഒരു ദിനം. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന നിലവിൽ വരികയും ആ ഭരണഘടനയെ എല്ലാ മതവിഭാഗങ്ങളും വളരെ ആത്മാർത്ഥതയോടു കൂടി അതിൻ്റെ മേന്മ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി ഏറ്റുമാനൂർ SMSM ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിന്റെ 75-ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലൈബ്രറി പ്രസിഡന്റ് ജി പ്രകാശ് ദേശീയ പതാക ഉയർത്തി. മുതിർന്ന അംഗം എൻ അരവിന്ദൻ നായർ, ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് പി രാജീവ്, ജയകുമാർ, ഹരി ഏറ്റുമാനൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലായ്മ, തിരുത്തൽ ശക്തികൾ ഇല്ലായ്മ രാഷ്ട്രീയത്തെ വല്ലാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ നമ്മുടെ ചെറുപ്പക്കാരൊന്നും ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. മുഴുവൻ പേരും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വിട്ടിട്ട് തമിഴ്നാട്ടിലെങ്കിലും പോകാൻ ആഗ്രഹിക്കുകയാണ് കുട്ടികളെല്ലാവരും തന്നെ. ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനം 760-780 വൃദ്ധസദനങ്ങളുള്ള ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായിട്ട് മാറും. ഒരൊറ്റ കുട്ടികൾ നിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശക്തിനഗർ ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് MS മോഹൻദാസ് ആണ് പതാക ഉയർത്തിയത്. ശരിക്കും തന്നെ ഇന്ത്യയുടെ വികസനവും അതിനനുസരിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ ശുചീകരണങ്ങളും അതുപോലുള്ള മറ്റുള്ള എല്ലാ ഏർപ്പാടുകളും, ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലവണ്ണം നിങ്ങൾ ചെയ്യുമെന്ന് റിപ്പബ്ലിക് ദിനത്തിൽ വേറിട്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. പൊതുവിടങ്ങളും ഓരോ അംഗങ്ങളുടെയും വീട്ടു പരിസരങ്ങളും പാതയോരങ്ങളും വൃത്തിയാക്കുവാനും നടപടി സ്വീകരിച്ചു. അസോസിയേഷന്റെ ഉണർവ് പദ്ധതി പ്രകാരമുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിച്ചു. സെക്രട്ടറി B സുനിൽകുമാർ, ഭാരവാഹികളായ അമ്മിണി സുശീലൻ നായർ, ഡോക്ടർ ഗീതാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാം നമ്മുടെ അംഗങ്ങളുടെ വീടും പരിസരവും എല്ലാം പുതുവഴിയും എല്ലാം ശുദ്ധീകരണ പരിപാടികൾ തുടങ്ങുകയാണ്. അതിന് സ്ത്രീശക്തി ഭാരവാഹികൾ നേതൃത്വം കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ്. ഈ 2024 നമ്മളെല്ലാ പരിപാടികളും നമ്മളതിനകത്ത് ഉണർവി പറഞ്ഞിട്ടുള്ള പദ്ധതികളെല്ലാം നടപ്പാക്കി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് KP രവികുമാർ, ശ്രീകല രാജു, ബിജു ജോസഫ്, TG രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടെലിവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.